Friends, there are times in the history of societies when the people speak in one voice against tyranny, misgovernance, and oppressions. These are special epoch-making moments in which the people convey a very clear message to those in power. Under the leadership of Lok Nayak Jayaprakash Narayan, we saw a glimpse of this during the anti-corruption and anti-emergency movement in the 1970s. People from different ideologies united to remove dictatorship and corruption. People united to protect our constitution. I am seeing a similar spirit in Kerala today. Enough is enough. The people are telling UDF and LDF. The people of Kerala are seeing the development agenda of the BJP, NDA. They relate with our programs and policies. സുഹൃത്തുക്കളെ, ദുർഭരണത്തിനെതിരായിട്ട്, അടിച്ചമർത്തലുകൾക്കെതിരായിട്ട്, കിരാത ഭരണകൂടങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ ഒരൊറ്റ സ്വരത്തിൽ സംസാരിച്ച അവസരങ്ങൾ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചരിത്രം സൃഷ്ടിച്ച ഒരവസരമായിരുന്നു. ജനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം, അത്തരത്തിലുള്ള സന്ദേശം നൽകിയിട്ടുള്ള അവസരങ്ങൾ. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് അഴിമതിക്കെതിരായിട്ട്, പിന്നീട് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് 70s ലോക്നായക് ജയപ്രകാശ് നാരായൺജിയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായിട്ടുള്ള പോരാട്ടം അത്തരത്തിലുള്ള ഒന്നായിരുന്നു. വിവിധ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളിൽപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഏകാധിപത്യത്തെ പിഴുതെറിയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വന്നു. ഭരണഘടനയുടെ ഉദാത്തമായിട്ടുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വന്നു. അതേ തരത്തിലുള്ള ഒരു വികാരമാണ് ഞാൻ ഇന്ന് കേരളത്തിൽ കാണുന്നത്. ജനങ്ങൾ UDFനോടും LDFനോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇനിയും നിങ്ങളെ ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന അജണ്ട, ആ അജണ്ട അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്, ആ അജണ്ടയെ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുകയാണ്. കേരള ഈസ് സീയിങ് ഹൗ ദ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി ഈസ് ബ്ലേസിംഗ് BJP. ദേ ആർ സീയിങ് ദാറ്റ് BJP സ്റ്റാൻഡ്സ് ഫോർ ബ്രിംഗിംഗ് പ്രോഗ്രസീവ് and educated people in politics. The active presence of a respected professional like Metro Man Sridharan had been a game changer in Kerala politics. A man who achieved so much over the years, who made India's progress faster. He had preferred BJP as a means to serve society. Kerala had decided this time BJP and NDA.